പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വാഗതം കഴിഞ്ഞ ദിവസം കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒരു തുടർ പ്രവർത്തനവും നൽകിയിരുന്നു മഹാമാരിക്കാലം നമ്മുടെ ജീവിത സമീപനത്തിലും മനോഭാവത്തിലും വരുത്തിയ ഗുണാത്മകമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള കുറിപ്പ് എല്ലാ കൂട്ടുകാരും നന്നായി ചെയ്തിട്ടുണ്ടാകുമെന്ന് ശരിയല്ലേ അതെ ഹയർ സെക്കൻഡറി സ്കൂളിലെ തയ്യാറാക്കിയ ഒരു കുറിപ്പ് നമുക്ക് കാണാം മനുഷ്യരെ ഒന്നാകെ ചങ്ങരക്കിട്ട കോവിഡ് മഹാമാരിയിൽ നിന്നും അതിജീവനത്തിന്റെ പുതിയ പാതയിലേക്ക് ഉറച്ച ലക്ഷ്യത്തോടെ നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ മഹാമാരിക്കാലത്തെ അനുഭവങ്ങൾ നമ്മെ ഏറെ പഠിപ്പിച്ചു ജീവിതത്തിന്റെ ഭാഗമായുള്ള നെട്ടോട്ടത്തിനിടയിൽ തികയാതെ പോയ സമയത്തെ നാം കണ്ടെത്തിയിരിക്കുന്നു വീട്ടുകാരെയെല്ലാം അടുത്തുകിട്ടി നിറയെ സ്നേഹം അനുഭവിച്ചു നമ്മുടെ പറമ്പുകളിലെ ചക്കയും മാങ്ങയും ചേമ്പുമെല്ലാം നമ്മുടെ രുചി അനുഭവങ്ങളായി മാറി പുസ്തകങ്ങൾ മനസ്സുകളിലേക്ക് സഞ്ചരിക്കുകയും പേനയും പെൻസിലുമെല്ലാം നല്ല വരകൾക്കും ചിത്രങ്ങൾക്കും വഴിമാറുകയും ചെയ്തു പാഴവസ്തുക്കളിൽ വിരലുകൾ പതിഞ്ഞപ്പോൾ നല്ല കൗതുക കാഴ്ചകൾ ഉണ്ടായി എല്ലാ ചിന്തകൾക്കും ഇതേ മനുഷ്യനാണ് ഒന്നാം സ്ഥാനത്തെന്ന ബോധം നമുക്ക് ലഭിച്ചു എവിടെയും ഒന്നാമതെത്താൻ നാം ഇരുന്നു ചിന്തിച്ചപ്പോൾ ഈ മഹാമാരി നമ്മെ പലതും ഇരുത്തി ചിന്തിപ്പിച്ചു കുടുംബങ്ങളിലെ പരസ്പര സ്നേഹബന്ധങ്ങൾ ദൃഢമാകുന്നതിനോടൊപ്പം ജീവിത നന്മയും കൂടെ ഉണ്ടാകണമെന്ന വലിയൊരു പാഠം ഇതിനോടൊപ്പം തന്നെ നാം ഉൾക്കൊണ്ടു കഴിഞ്ഞു പരസ്പര സ്നേഹവും ജീവിത നന്മയും എക്കാലത്തും നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെ എത്ര ഹൃദയസ്പർശിയായാണ് നമ്മുടെ കൂട്ടുകാരി ആശംസ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ അതെ അതെ കഠിനമായ ഈ പ്രതിസന്ധിക്കാലത്തെ തിജീവിക്കുന്നത് സ്നേഹം കൊണ്ടുകൂടിയാണ് സ്നേഹത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാത്ത മനുഷ്യരില്ല അതുകൊണ്ട് തന്നെ ആവും കവികളെല്ലാം എപ്പോഴും സ്നേഹമഹാത്മ്യം വിളംബരം ചെയ്യുന്നത് സ്നേഹഗായകനായ കുമാരനാശാൻ്റെ പ്രസിദ്ധമായ ഈ വരികൾ നമുക്കൊന്ന് കേൾക്കാം स्वयं स्ने तानन्दमार्गम् स्नेहं ताञ्जीवितं श्रीमन् स्नेहव्याहदि तन्निमरणं स्नेहं नरगतिन्द्वीपे स्वर्गगेहम् ശക്തിയെ കുറിച്ചാണ് ആശാൻ പാടിയത് നരകത്ത പോലും സ്വർഗമാക്കാൻ കഴിവുള്ള മഹത്തായ വികാരമാണ് സ്നേഹം ഞാൻ നിങ്ങൾ സൂക്കേട് മാറ്റിച്ച് കൂട്ടുകാരെ ആരാണ് ഇങ്ങനെ പറയുന്നത് ആരെയാണ് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നത് മനസ്സിലായോ ഇത് കളിപ്പാവുകളിലെ അയമ്മദിന്റെ വാക്കുകളല്ലേ മനോനില തെറ്റിയ കാക്കയെ അഹമ്മദ് ഉള്ളു തുറന്ന് ആശ്വസിപ്പിക്കുകയാണ് കാക്കയോടുള്ള നിഷ്കളങ്കമായ സ്നേഹമാണ് അയമ്മതിൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നത് അതെ ആ സന്ദർഭത്തിന്റെ ഒരവതരണം കണ്ടാലോ ഇതൊന്നും ഓന്റെ ശക്തിയല്ല ശക്തിയാ ഓന്റെ മേത്ത് ൂർത്തിയാണേത്ത് ഇത് കോയസന്റെ വാക്കുകളല്ലേ അതെ മുഹമ്മദ് കാക്കയുടെ അവസ്ഥയ്ക്ക് കാരണം ബാധ കൂടിയതാണെന്നാണ് മൂത്താപ്പ കരുതുന്നത് അതെ അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുഹമ്മദാലിക്കയെ ചങ്ങലക്കിടുകയും അതി കഠിനമായി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് അതെ ഇത്തരത്തിൽ കാക്കയോടുള്ള മുതിർന്നവരുടെ സമീപനം എന്തായിരുന്നു അന്ധവിശ്വാസം കൊണ്ട് കണ്ണു കാണാതായ കോയസൻ മുയമ്മതാലിക്ക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു മനുഷ്യജീവിയാണെന്ന പരിഗണന പോലും നൽകുന്നില്ല അതെ അയാൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല അയാളുടെ അറിവില്ലായ്മയുടെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത് മൊയമ്മദാലിക്കയാണ് മുഹമ്മദ് ആലു കാക്കയോടുള്ള മുതിർന്നവരുടെ സമീപനം മഹാ അപരാധം തന്നെയാണല്ലോ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം അത് അവരുടെ പരിമിതികളെ മറികടക്കാനാവും വിധം സ്നേഹവും പരിഗണനയും നൽകുകയാണ് വേണ്ടത് ശരിയാണ് ശാരീരികവും മാനസികവുമായ പലതരത്തിലുള്ള പരിമിതികൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരുടെ കൂടി പ്രതിനിധി എന്ന നിലയിൽ നാം മറ്റൊരു കഥാപാത്രത്തെ കഴിഞ്ഞ വർഷം പരിചയപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂരി കഴിയില്ല അതുകൊണ്ടായിരിക്കും അവരൊക്കെ സംഭാഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് എന്തെങ്കിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് ഒരാളാ ചേച്ചി തന്റെ കൈവെള്ള എടുത്ത് മടിയിൽ വെച്ചിട്ട് കുരുമന്നിന്റെ പേര് പറയും എന്നിട്ട് ചൂണ്ടുവരലോണ്ട് അമർത്തി വരയ്ക്കും ആട്ടത്തില് നീളത്തിൽ വളഞ്ഞു വളഞ്ഞ് ചിലതൊക്കെ തൊടിയിപ്പിക്കുകയും ചെയ്യും കണ്ടല്ലോ ഇതാരാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മ വന്നു കാണും ആരാണ് അതെ കണ്ണമ്മ സാറ തോമസിൻ്റെ കുപ്പിവളകൾ എന്ന കഥയിലെ അന്ധയും അനാഥയുമായ കണ്ണമ്മ പലപ്പോഴും കൂട്ടുകാരുടെ അവഗണനയും അതുപോലെ തന്നെ തൻ്റെ പരിമിതികൾ അതിഥികളുടെ മുന്നിൽ നിരന്തരം പറയുന്നതിലും അവൾക്ക് കടുത്ത സങ്കടവും അമർഷവുമുണ്ട് അല്ലേ അതെ ഇത്തരം സങ്കടങ്ങൾക്കിടയിലാണ് അവൾ വല്ലാതെ മോഹിച്ചിരുന്ന കുപ്പിവളകൾ സമ്മാനമായി ലഭിക്കുന്നത് കണ്ണമ്മയുടെ കഥ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ നൽകുന്നുണ്ട് തീർച്ചയായും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെല്ലാം നമ്മുടെ സ്നേഹവും പരിഗണനയും കരുതലും അർഹിക്കുന്നുണ്ട് പല കാരണങ്ങളാൽ ഇരുളടഞ്ഞു പോയ ജീവിതങ്ങൾക്ക് അലിവാർന്ന ഒരു നോട്ടമോ മൂളലോ പുഞ്ചിരിയോ സ്പർശമോ പോലും പുതിയ വെളിച്ചമായി മാറും അല്ലേ അതെ അതെ ഇത് നാം തിരിച്ചറിയുന്നത് റോസിയുടെ നന്മ നിറഞ്ഞ പ്രവൃത്തിയിലൂടെയാണ് അതെ ഇത്തരത്തിലുള്ള നന്മകളുടെ ആവിഷ്കാരം വായനക്കാരുടെ മനസ്സിൽ ആഹ്ലാദമുളവാക്കുന്നു നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മനുഷ്യർ കൂടുതൽ സുന്ദരന്മാരും സുന്ദരികളുമായി തീരുന്നു എന്ന് പ്രശസ്ത നോവലിസ്റ്റ് ഉറൂബ് പറഞ്ഞതും ഈ നന്മ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ നന്മ തന്നെയാണ് ജീവിതം ഒരു പ്രാർത്ഥന എന്ന ആത്മകഥയിലും നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെ രണ്ടു ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് പഠിച്ച ജീവിതപാഠങ്ങളാണല്ലോ രണ്ട് ടാക്സിക്കാർ എന്ന ഓർമ്മക്കുറിപ്പിൽ ഗുരു നിത്യചൈതന്യതി അവതരിപ്പിക്കുന്നത് അതെ മുൻവിധികൾ ഉപേക്ഷിച്ച് എല്ലാവരെയും വിലമതിക്കാനും പരിഗണിക്കാനും നമ്മെ പ്രചോദിപ്പിക്കുകയാണ് ഗുരു ഈ ഓർമ്മകളിലൂടെ ഓർമ്മകളിലൂടെ ഇതൽ വിരിയുന്ന സ്നേഹവും സാന്ത്വനവും നമുക്കെല്ലാം ഏറെ പ്രിയതരമാണ് അല്ലേ കൂട്ടുകാരെ ഈ ണെങ്കിലും ഒരു വിൽ പക്ഷി പോൽ ജാല കച്ചില്ലർവിരൽ മെല്ലേ തലൂടിയെന്നൂ തളിർവിരൽ മെല്ലേ തലൂ വളരെ മനോഹരമായ ഗാനം അതെ വിരഹ ദുഃഖമാണല്ലോ ഈ ഗാനത്തിലുള്ളത് ഇതുപോലെ വിരഹ തീവ്രത ആവിഷ്കരിക്കുന്ന ഒരു കവിത നാം പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ അതെ നഗരത്തിലൊരു യക്ഷൻ ആ കവിത കൂട്ടുകാർക്കെല്ലാം ഓർമ്മയുണ്ടോ പ്രിയപ്പെട്ടവരെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരിക എന്നത് സങ്കടകരമായ അവസ്ഥയാണ് ഭാര്യയെ പിരിഞ്ഞ് വിദൂര നഗരത്തിൽ ക്ക് ജീവിക്കേണ്ടി വന്നപ്പോഴാണ് അതെ ഭാര്യയോടുള്ള സ്നേഹം കവി തിരിച്ചറിയുന്നത് അകന്നിരിക്കുമ്പോൾ ആത്മബന്ധങ്ങൾക്ക് മുറുക്കം വർദ്ധിക്കുന്നു തീർച്ചയായും മഹാകവി കാളിദാസന്റെ മേഘ സന്ദേശത്തിലെ യക്ഷനെ പോലെ വിരഹ അനുഭവിക്കുന്ന കവിയുടെ അവസ്ഥയാണല്ലോ നഗരത്തിൽ ഒരു യക്ഷനിൽ അവതരിപ്പിച്ചിരിക്കുന്നത് യക്ഷൻ എന്ന ആ പ്രതീകം കവിതയ്ക്ക് അർത്ഥഗാംഭീര്യവും ഗാംഭീര്യവും ഭാവതീവ്രതയും നൽകുന്നുണ്ട് കൂട്ടുകാർ ഇതെല്ലാം നന്നായി നേരത്തെ ആസ്വദിച്ചതുമാണല്ലോ ഇത്തരത്തിലുള്ള പ്രതീകങ്ങളാണ് രചനകൾക്ക് ഭാവഭംഗി നൽകുന്നത് ലോകത്തെയും ജീവിതത്തെയും വ്യത്യസ്തമായ പ്രതീകങ്ങളിലൂടെ നമ്മുടെ കവികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നമുക്കൊരു ഗാനശകലം കേട്ടു നോക്കാം തീർച്ചയായും நாடகமே உலகம் ஒரு நாடகமே உலகம் நாளை நடப்பதே யார் அறிவார் நாடகமே உலகம் ஒரு நாடகமே உலகம் நாளை நட നാടകമേ മാഷെ ഈ ഗാനം തന്നെ തിരഞ്ഞെടുത്ത് കേൾപ്പിക്കാൻ കാരണം എന്താ മാഷ് പറഞ്ഞല്ലോ പ്രതീകങ്ങൾ കവിതയ്ക്ക് അർത്ഥഗാംഭീര്യം ഗാംഭീര്യം നൽകുന്നു എന്ന് അത് കേട്ടപ്പോൾ പി ഭാസ്കരൻ്റെ കാളകൾ എന്ന കവിതയിലെ കാളകൾ അതെ ഒരു പ്രതീകമാണല്ലോ അതെ അതെ അത് ഓർമ്മ വന്നപ്പോഴാണ് ഈ പാട്ട് കേൾപ്പിച്ചത് ഓ ഇത് കാളകൾ എന്ന കവിതയിലെ കാളവണ്ടിക്കാരൻ പാടുന്ന പാട്ടല്ലേ അതെ അതാണ് ഈ പാട്ടിന്റെ പൊരുൾ ഈ ഗാനത്തിൽ കവി ലോക ജീവിതത്തെ ഒരു നാടകമായി കാണുന്നു അതെ നമ്മുടെ ഭാവി ജീവിതം എന്താകുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല അനിശ്ചിതത്വം നിറഞ്ഞ ജീവിതത്തിന്റെ മഹാസങ്കടങ്ങളാണ് ഈ പാട്ടിലുള്ളത് അങ്ങനെയാണെങ്കിൽ കാളകളിലെ ഏതാനും വരികൾ നമുക്കൊന്ന് കേട്ടാലോ കേട്ടു നോക്കാം തൂങ്ങും വണ്ടി തൻ തണ്ടും കാളകൾ മന്ദം മന്ദിയിടുമ്പോ മറ്റൊരു വണ്ടിക്കാള മാനുഷാകാരം പൂണ്ടിട്ടു വണ്ടിക്കൈയിലിരിപ്പൂ കൂനിക്കൂടി തോളുകൾ കുനിഞ്ഞിട്ടുണ്ടവനും സ്വജീവിത നാളുകൾ തൽക്കണ്ഠത്തിലേറ്റിയ മുഖം പേറി കാലുകൾ തേഞ്ഞിട്ടുണ്ടിന്നവനും നേടുന്നാളക്കാലത്തിൻ ളമാം പാതകൾ താണ്ടി ദുർവിധി കുടിച്ചെന്നും മിഴിനീർ വറ്റിക്കയാൽ നിർവികാരങ്ങളാണ് കണ്ണുകൾ നിർജീവങ്ങൾ ദുർവിധി കുടിച്ചെന്നും മിഴിനീർ വറ്റിക്കയാൽ നിർവികാരങ്ങളാണ് കണ്ണുകൾ ഈ കവിതയിൽ മറ്റൊരു വണ്ടിക്കാള എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് സംശയമില്ല കാളവണ്ടിക്കാരനെ തന്നെ കാളകളെപ്പോലെ ജീവിതമാകുന്ന ഭാരം പേറി മണ്ണടിഞ്ഞു പോകുന്ന ദരിദ്രജനലക്ഷങ്ങളുടെ പ്രതീകമാണ് ആ കാളവണ്ടിക്കാരൻ തീർച്ചയായും കൊടിയ യാതനകൾ അനുഭവിച്ച് വണ്ടിക്കാളകളെപ്പോലെ രാപ്പകൽ അധ്വാനിക്കുകയും കൊടിയ ചൂഷണത്തിന് ഇരയാവുകയും ചെയ്യുന്ന മനുഷ്യർ മനുഷ്യരാണെന്ന പരിഗണന ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാതെ ദുർവിധിയും പേറി മരിച്ചു പോകുന്നവരുടെ പ്രതീകം അതെ ഈ കവിത വളരെ ഹൃദയസ്പർശിയായ ഒന്നാണ് അതിൻ്റെ ഈണവും താളവും അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതെ ഈണവും താളവും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാടൻപാട്ടുകൾ ഇത്തരത്തിലുള്ള നാടൻപാട്ടുകളുടെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്ന കാവ്യമാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ കൃഷ്ണഗാഥയിലെ അമ്പാടിയിലേക്ക് എന്ന കാവ്യഭാഗം കൂട്ടുകാർക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ അതിലെ അക്രൂരൻ്റെ കൃഷ്ണനോടുള്ള ഭക്തിയും വാത്സല്യവും നിങ്ങളുടെ മനസ്സിൽ മിഴിവോടെ നിൽക്കുന്നുണ്ടാവും എന്താ കാരണം അത് അത്രയ്ക്ക് മനോഹരമായ വങ്്മയ ചിത്രങ്ങളായിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഹൃദ്യമായ ഈണവും ഈണം ഈണം അത് നമ്മെ ആ കവിതയിലേക്ക് വലിച്ചടുപ്പിക്കും ഇനി നമുക്ക് അക്ഷരവൃക്ഷത്തിലെ മറ്റൊരു കവിത കേൾക്കാം മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹൈസ്കൂളിലെ അരുന്ധതിയുടെ കവിത എത്ര അലക്കിയാലും വെളുക്കാത്ത പഴന്തുണി പോലെ നിറം വരാത്ത ക്ലാവ് പിടിച്ച പഴയ ഓട്ടുപാത്രം പോലെ അവളുടെ ജീവിതം പുലർച്ചെ ഉണർന്ന് മുറ്റത്തെ ചപ്പു ചവറുകൾ തൂത്ത് വൃത്തിയാക്കി അടുക്കളയിൽ കുക്കറിലെ വിസിലുകൾ എണ്ണം തെറ്റാതെ ശ്രദ്ധിച്ച് പച്ചക്കറി കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ ചോറ് വെന്തു പോവാതെ ഉപ്പ് കൂട്ടാതെ എരിവ് കുറയാതെ മീൻ വറുത്തത് കരിഞ്ഞു പോവാതെ എല്ലാം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അമ്മയുടെ കുത്തുവാക്കുകൾ കേട്ടില്ലെന്ന് നടിച്ച് ഭർത്താവിൻ്റെ കുറ്റപ്പെടുത്തലുകൾ നിസംഗയായി സഹിച്ച് കുട്ടികളുടെ ആവശ്യങ്ങൾ ഓരോന്നായി ചെയ്തു തീർത്ത് ഒടുവിൽ അവൾ തൻ്റെ മുഖം തേടി നടന്നു മുറ്റത്ത് അടിച്ചു കൂട്ടിയ ചപ്പു ചവറുകൾക്കിടയിൽ അലക്കിത്തേച്ചു വെച്ച തുണികൾക്കിടയിൽ കഴുകി അടുക്കി വച്ച പാത്രങ്ങൾക്കിടയിൽ തുടച്ചു മിനുക്കിയ മാർബിൾ തറയിൽ പക്ഷേ അതെപ്പോഴോ അവൾക്ക് നഷ്ടമായിരുന്നു അതെപ്പോഴോ അവൾക്ക് നഷ്ടമായിരുന്നു കൂട്ടുകാർ കവിത കേട്ടല്ലോ സ്ത്രീ സ്ത്രീജീവിതാവസ്ഥ ആവിഷ്കരിക്കുന്നതിന് എത്രമാത്രം പര്യാപ്തമാണ് ഈ കവിത നമുക്ക് നോക്കാം സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന സ്ത്രീത്വത്തെക്കുറിച്ചുള്ള നോവും വേവുമാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരി അരുന്ധതി അവതരിപ്പിക്കുന്നത് അതെ സ്ത്രീകൾ ഇത്തരത്തിൽ ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും തീർച്ചയായും നാം ആലോചിക്കേണ്ട വിഷയം തന്നെയാണത് ഇന്നും കുടുംബങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ പരിഗണന നൽകുന്നുണ്ടോ ഈ ഒരു വളർത്തൽ രീതി തന്നെയാണ് ഇത്തരം അസമത്വബോധം വളരുന്നതിനും കാരണം അതെ അതെ ചൊട്ടയിലെ ശീലം ചുടലവരെയെന്നാണല്ലോ അതെ പറയുക അതെ ഇത്തരത്തിൽ അസമത്വ ബോധമേയില്ലാതെ വളർന്നു വന്ന ഒരു കഥാപാത്രത്തെ കഴിഞ്ഞ വർഷം കുട്ടികൾ പരിചയപ്പെട്ടിട്ടുണ്ട് ആരാണെന്ന് ഓർമ്മ വന്നോ ഒരു ഈ വരികൾ കേട്ടു നോക്കൂ അടവും പഠിപ്പിച്ച ചന്തം പഠിപ്പിച്ച പണായും പെണ്ണായും അച്ഛൻ പോറ്റി ഇപ്പോൾ ഓർമ്മ വന്നിരിക്കും അതെ കന്നി തന്നെ വടക്കൻ പാട്ടിലെ വീരാങ്കനയായ കന്നിയുടെ ഈ വാക്കുകൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാമാണ് എല്ലാ മനുഷ്യർക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ തുല്യനീതിയും അവസരവും ലഭിക്കണം ആൺപെൺ എന്ന് മാത്രമല്ല ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ എല്ലാ മനുഷ്യർക്കും തുല്യമായ നീതിയും അവകാശവും നമ്മൾ ഉറപ്പാക്കണം അതെ സ്ത്രീകൾക്കും പുരുഷനെ പോലെ ആത്മാഭിമാന ബോധത്തോടെയും സ്വാതന്ത്ര്യ ബോധത്തോടെയും പ്രവർത്തിക്കുന്നതിനുള്ള അവസരമുണ്ടാകണം നാം പരിചയപ്പെട്ട മതിലേരിക്കന്നി ഉണ്ണിയാർച്ച തുടങ്ങിയ വീരാങ്കനമാരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് ഊർജവും ആവേശവുമാണ് സംശയമില്ല ഉണ്ണിയാർച്ചയെ വർണ്ണിക്കുന്ന ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടുനോക്കാം ഭൂമിയിലുണ്ടോ മാനത്ത് നെങ്ങാനും പൊട്ടി വീണോ പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ മാനത്ത് നെങ്ങാനും പൊട്ടി വീണോ ഭൂമിന് താനീ മുളച്ചുവന്നോ എന്തു നിറാമെന്നു ചൊല്ലിണ്ടു ഞാൻ കുന്നത്തു കൊന്നയും പൂത്ത പോലെ ഇളമാവിൻ തൈ തളിർത്ത പോലെ കുരുത്തോലയായതിൻ വർണ്ണം പോലെ വയനാടൻ മഞ്ഞൾ മൂറിച്ച പോലെ വയനാടൻ മഞ്ഞൾ മൂറിച്ച പോലെ വയനാടൻ മഞ്ഞൾ മൂറിച്ച പോലെ ഈ വർണ്ണനയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് വളരെ മനോഹരമായ സാദൃശ്യ കൽപ്പനകളാണ് ഈ പാട്ടിലുള്ളത് അതെ വയനാടൻ മഞ്ഞൾ കുന്നത്തുപൂത്ത കൊന്ന ഇളമാവിൻ തൈ തളിർത്ത പോലെ കുരുത്തോലയായതിൻ വർണ്ണം പോലെ എന്നീ പ്രയോഗങ്ങൾ ഉണ്ണിയാർച്ചയുടെ അനുപമമായ ലാവണ്യത്തെ സൂചിപ്പിക്കുന്നു അതെ പ്രകൃതിയിലെ സുന്ദര വസ്തുക്കളോട് സാദൃശ്യപ്പെടുത്തി പറയുമ്പോൾ കവിതയിലെ നായിക അവർണ്ണനീയമായ സൗന്ദര്യത്തിന് ഉടമയായി മാറുന്നുണ്ട് അതെ കൂട്ടുകാരെ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന എന്താണ് പ്രകൃതി സൗന്ദര്യത്തിൽ നിന്നാണ് എഴുത്തുകാർ വർണ്ണനകളുടെ അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തുന്നത് പ്രകൃതി സൗന്ദര്യം കവികളെയും കലാകാരന്മാരെയും സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു അതെ പലപ്പോഴും അവരുടെ സൃഷ്ടികൾ ആ അർത്ഥത്തിൽ പ്രകൃത്യുപാസനകളായി മാറുന്നുണ്ട് മാഷേ നാം ഇപ്പോൾ ഉണ്ണിയാർച്ചയുടെ സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം എന്നെല്ലാം പറഞ്ഞു എന്താണ് ഈ സൗന്ദര്യം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആസ്വാദകൻ്റെ ആഹ്ലാദാനുഭൂതിയുടെ ആകെ സൗന്ദര്യം എന്ന് പറയാം അതായത് ഒരു വസ്തുവോ ദൃശ്യമോ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആഹ്ലാദാനുഭൂതിയെയാണ് സൗന്ദര്യമെന്ന് പറയുന്നത് ഈ അനുഭൂതി ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും കൂട്ടുകാരെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പാട്ടോ സിനിമയോ വസ്ത്രമോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത്ര തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം അതെ അതിൻ്റെ കൂട്ടൻസ് ഇപ്പോൾ പിടികിട്ട് കാണുമല്ലോ ഇനി നമുക്ക് മറ്റൊരു കവിതാഭാഗം കേൾക്കാം പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടാ കാൺമു പശ്ചിമാംബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ടെത്ര കാലമായി എന്നാലിനും തീർന്നില്ലല്ലോ ഓരോരോ ദിവസവും അത്യനർഹമായിടും ലോകഗോളത്തെ പുതുക്കുന്നു പ്രകൃതി സൗന്ദര്യ ലഹരിയിൽ ആറാടിയ കവി മതിമറന്ന് പാടുകയാണ് മഹാകവി ചങ്ങമ്പുഴിയുടെ സൗന്ദര്യ ലഹരിയിലെ വരികളാണ് കൂട്ടുകാരിപ്പോൾ കേട്ടത് എല്ലാവർക്കും ആ കവിത നന്നായി ഓർമ്മ വന്ന് കാണും അല്ലേ അതെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ആഹ്ലാദാനുഭൂതികൾ കവി മനസ്സിൽ സൃഷ്ടിച്ച അനുഭൂതിയുടെ ആവിഷ്കാരമാണ് സൗന്ദര്യലഹരി എന്നാൽ അത് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ നേർപ്പകർപ്പ് അല്ലതാനും തീർച്ചയായും കവി ആവിഷ്കരിക്കുന്നത് തൻ്റെ സൗന്ദര്യാനുഭൂതിയുടെ സത്താണ് ഇതുതന്നെയാണ് പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും തമ്മിലുള്ള വ്യത്യാസം പ്രകൃതി ജീവിക്കാനുള്ള നിത്യപ്രചോദനമാണെന്ന് ചങ്ങമ്പുഴ ആഹ്ലാദം കൊള്ളുന്നുണ്ട് സൗന്ദര്യലഹരി എന്ന കവിതയിലൂടെ കടന്നു പോകുമ്പോൾ കവി കണ്ട കാഴ്ചകൾ നമ്മളും വിസ്മയത്തോടെ കണ്ടുനിന്നു പോകും കൂട്ടുകാരെ സാഹിത്യ സൃഷ്ടികൾ കേവലം സൗന്ദര്യാവിഷ്കാരം മാത്രമല്ല അവ സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിൻ്റെ ചാലകശക്തികൾ കൂടിയാണ് ഈ വർഷം നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ തുടങ്ങിയവയെല്ലാം അക്കൂട്ടത്തിൽപ്പെടുന്നു ഈ കൃതികളെല്ലാം നാം ഇന്നും വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ അതെ കാലാധിവർത്തിയായ സാഹിത്യ കൃതികളാണ് അവയെല്ലാം കൂട്ടുകാരെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഒമ്പതാം ക്ലാസ്സിലെ കേരള പാഠാവരിയിലെ വൈവിധ്യമാർന്ന രചനകളിലൂടെ നമ്മൾ കടന്നുപോയി ഒപ്പം അക്ഷരവൃക്ഷം സമാഹാരത്തിലെ ശ്രദ്ധേയമായ കവിതകളും അത് ആസ്വദിച്ചു ഈ കവിതകളുടെ ആശയതലവും ജീവിതവീക്ഷണവും വിശകലനം ചെയ്ത് അവയ്ക്ക് പാഠഭാഗങ്ങളുമായുള്ള ബന്ധം തിരിച്ചറിഞ്ഞു ആവിഷ്കാര രീതിയുടെ പ്രത്യേകതകളും മനസ്സിലാക്കി അതെ 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 ഇത്തരത്തിൽ പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രചനകൾ വായിച്ച് ആസ്വദിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഭാഷയും സാഹിത്യവും പകർന്നു തരുന്ന പുതിയ തിരിച്ചറിവുകളുമായി നമുക്ക് മുന്നേറാം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം